ആഴ്ചയൊന്ന് പിന്നിടുമ്പോൾ ആക്രമണത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ് ഇസ്രായേൽ. നിമിഷങ്ങൾ വ്യത്യാസത്തിൽ ഗാസയുടെ മണ്ണിലേക്ക് ഇസ്രായേൽ തൊടുത്തുവിടുന്ന റോക്കറ്റുകളിൽ നിരവധി പേരാണ് പിടഞ്ഞു വീണ് കൊല ചെയ്യപ്പെടുന്നത്. കരനാവിക സൈന്യം എന്തിനും തയ്യാറായി നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിക്കുന്നതോടെ ഇനി എന്താണ് അവരുടെ ലക്ഷ്യമെന്ന് വ്യക്തം. ഗാസയെ വിജന ദ്വീപാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് അധികം വൈകാതെ ഇസ്രായേൽ കടക്കുമെന്നുറപ്പ്. ഹമാസും തങ്ങൾക്കാകും വിധം ഇസ്രായേലിൽ ആക്രമണം തുടരുന്നുണ്ട്. ഹമാസ് 126 പേരെ ബന്ദികളാക്കിയെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു. 13 ബന്ദികളെ സൈന്യം കൊലപ്പെടുത്തിയെന്ന് നേരത്തെ ഹമാസും ആരോപിച്ചിരുന്നു. സൈന്യത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് വടക്കൻ ഗാസയിൽ നിന്ന് പലായനം ചെയ്യുന്നവർക്കിടയിലേക്കും ബോംബുകൾ വർഷിക്കപ്പെട്ടു. നിരവധി കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കൊല ചെയ്യപ്പെട്ടു. അതിനിടെ ഗാസയിൽ നിന്ന് ജനങ്ങളെ കുടിയിറക്കാനുള്ള ശ്രമത്തിനെതിരെ ഈജിപ്ത് രംഗത്ത് വന്നു. ഇരു കൂട്ടർക്കുമിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്ന് ഇടപെടൽ ഉണ്ടാകണമെന്ന് ഈജിപ്ത് ആവശ്യപ്പെട്ടു. ദിനങ്ങൾ പിന്നിടുമ്പോൾ സമാധാന ശ്രമങ്ങൾക്കുള്ള നീക്കം വിവിധയിടങ്ങളിൽ നിന്ന് ഉയരുന്നു എന്നത് മാത്രമാണ് യുദ്ധം തീർത്ത അതിദയനീയ ദൃശ്യങ്ങൾക്കിടയിലും ഉയരുന്ന ഏക ആശ്വാസം. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.